നമസ്കാരം. എന്തായാലും ഈ പുതിയ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഒത്തിരി സന്തോഷം. അതിന് സിയാദത്തിനും അതോടൊപ്പം ലാലേട്ടനും എല്ലാവർക്കും താങ്ക്സ് പറയാണ്. ലാലേട്ടൻ, വീണ്ടും ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത്. ദേവദൂതൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം, അന്നത്തെ ഒരു മുഹൂർത്തം, അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കാൻ കോസ്റ്റ്യൂമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇന്നും അതിന്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്ന് ഓർക്കുക? ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇപ്പം ഓർക്കാനുണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആ ഡ്രസ്സുകൾ ഉണ്ടാക്കിയെന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. ഇത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ, നമ്മളൊരു കളർ സ്കീം ഉണ്ടാക്കി, അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സുകളാണ് അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. സാധാരണ പല സിനിമകളിൽ അങ്ങനെ സംഭവിക്കാറില്ല, എന്തെങ്കിലും ഡ്രസ്സുകളിടാം. ഇത് അതിനു മുമ്പേ ഒരു കളർ മറ്റൊരു സ്കീമൊക്കെ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കി. അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പൊ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മുടെ ഒരു താങ്ക്സ് പറയുന്നു. കാര്യം ഇത് രണ്ടാമത് 24 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതെന്നും അന്ന് ധാരണയില്ലല്ലോ. അപ്പൊ കാണാൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കണം. ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണ്ടത്. ഇനി ലാലേട്ടൻ ഇത്ര മനസ്സിലായി, ഇപ്പൊ ദേവദൂതൻ സ്ഫടികം നേരത്തെ വന്നു, ഇപ്പൊ ദേവദൂതം വരുന്നു. ഇനി ലാലേട്ടൻ മനസ്സില് നേരത്തെ റിലീസ് ചെയ്ത സിനിമ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളവർ? എന്റെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ. അതിന് ഒരു പർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ പൂർണ്ണതയുണ്ട്. ഞങ്ങളതിനെ കാണുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർജിയാണ്. പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെയാണ്. ലാലേട്ടൻ ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നതാണ്. ഞാനിപ്പോ ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ആ ഒരു നിമിഷമല്ലേ. അതിപ്പോ തീർച്ചയായിട്ടും ഓൾമൈറ്റി തന്നെ ദൈവത്തിന്റെ മുകളിലുള്ള ഒരാളാണ്. അതാരാണെന്ന് അറിയില്ല. ഈ സിനിമ 24 വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു. ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നുപോയിടത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു. അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു. ഈ പുതിയ ജനറേഷനോട് ദേവദൂതനെ പറ്റിയിട്ട് ഒരു ഇൻട്രോ ലാലേട്ടൻ എന്താ പറയുക? അങ്ങനെയല്ല, അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പറയലുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഇത്തരം സിനിമകൾ കാണാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചു, അതുകൊണ്ടാണ് ഒരു സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിന്റ് ഉണ്ടാകുക, ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാകുക പല സിനിമകളിലും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ സിനിമ വീണ്ടും കാണുക. നിങ്ങൾ കണ്ടിട്ട് ഒരു 24 വർഷം മുമ്പ് നിങ്ങളൊരു സിനിമ എടുത്തിരുന്നു. അങ്ങനെ അന്നേ മലയാള സിനിമ എൻ്റിറ്റി വൈസ് ചെറിയ ഒരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ ആ 24 വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞല്ലോ ലാലേട്ടനടുത്ത് പറയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലേട്ടൻ പറഞ്ഞത്? ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു, ഇവർ രണ്ടുപേരും ഒന്ന് കാണുക. വളരെ സന്തോഷം തോന്നി. കാര്യം അതൊരു വലിയ കാര്യമാണ്. കാര്യം അന്ന് ആ സിനിമ ഇപ്പം പറഞ്ഞു ഇവര് സംസാരിച്ചത് മനസ്സിലാക്കാമല്ലോ. നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്ത ഒരു സിനിമ അതന്ന് സക്സസ് ആയില്ല. അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം ഇവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം തോന്നിയ കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഇങ്ങനെ സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പം ആ തോന്നിപ്പിക്കുന്നത് ആരോടും എന്തോ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യം നടക്കട്ടെ, അതൊരു നല്ല വാക്കായി മാറട്ടെ, നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ. ഇപ്പോഴും
നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വരിക എന്നുള്ളത് ഒരു നിയോഗം കൂടിയുണ്ട്. അപ്പോൾ ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിനിമ സാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ല. രഞ്ജിതേട്ടൻ തന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിലെത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ നമ്മൾ പറഞ്ഞില്ല ചില കനികൾ. ഇപ്പം എനിക്ക് പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അങ്ങനെ കിട്ടിയൊരു മുത്താണ്. അത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ഇനി കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കോക്കേഡ് സിനിമയുമായിട്ട് മൂന്നാല് സിനിമകൾ ചെയ്തു, ഇനിയുള്ളൊരു യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇവരുമായിട്ടൊരു കൈകോർക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കും. സിയാദിക്കായി ടാലൻറ്ററൊക്കെ ഒരുമിച്ച് ആ ബാക്കി തന്നെയാണ്, അതിൻ്റെ ഭാഗ്യം എനിക്ക് ഉണ്ടാകട്ടെ. ഈ സിനിമയുടെ കഥ പറയുന്ന നേരത്ത് ഇതില് ഇത് വിശാലകൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാലകൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയില്ല, ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല, വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നേയുള്ളൂ. അപ്പം അതിലേക്കൊരു അന്നും കാലഘട്ടം 2000s ഒരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാർ ആയ നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവുക, ആ ചോയ്സിനെ സിബി സാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വളരെ യാദൃശ്ചികമായിട്ടാണ്. നമ്മള് ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാൽ നമ്മളുടെ ഉള്ളിലില്ല. നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു 7 വയസ്സുകാരൻ കുട്ടിയായിരുന്നു എൻ്റെ പ്രോട്ടാഗണിസ്റ്റ്. അതിനുശേഷം ഒരു ക്യാൻവാസ് പശ്ചാത്തലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. പിന്നീട് യാദൃശ്ചികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാലി ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ അതിലേക്ക് വരുത്തേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായത്. പക്ഷേ ലാലി വരുന്നതും കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ്. ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം അന്ന് ഒരു സാധാരണ ഒരു പുതു പുല്ലുക്കമറ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമത്തെ ഒരു റിലീസിന് ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റീ റിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത്. ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ ഓഡീഷന് 2 മാർക്ക് കൊടുത്ത നടൻ, പിന്നീട് 2 ദേശീയ അവാർഡ് വാങ്ങിക്കുക, ദേവദൂതനെ പോലെ കാലത്തിന് അതീവ സിനിമയിലെ നായകനാവുക, ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതൊന്ന് കൊടുത്ത 2 മാർക്കിൽ 2 നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലാലു ആഗ്രഹിക്കുന്നുണ്ട്, അവന് കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ 2-3 അവാർഡ് ഇനിയും കിട്ടുമായിരുന്നു. എൻ്റെ പാട്ടിലേറ്റവും എൻ്റെ ആ കീബോർഡിന്ന് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ കൈയടി വാങ്ങുന്ന ആ സോങ്ങിൻ്റെ ഇത് അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു? ലാലേട്ടൊന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടല്ലോ, അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്ന് ഒരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത്, അതെങ്ങനെയാണ് സിബി സാർ? ഇതൊക്കെ സംഭവിക്കുകയാണ്. നമ്മൾ ഒരു ഒരു എന്താണ് ലാലെപ്പോഴും പറയാനുള്ളൊരു വാക്കാണ് നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ്. ഒന്നും വലിയ പ്രാഞ്ചിപ്പത്തെ ഭരതത്തിൻ്റെ കഥ പറഞ്ഞു. ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല, അതപ്പോൾ സംഭവിച്ച സിനിമകളാണ്. അതേപോലെ മോഹൻലാലിനെപ്പോലെ ഒരു ആക്ടർക്ക് നമ്മൾക്ക് അത്ര വലിയ എന്താണ് കൈപിടിച്ചു നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനും വലുതായിട്ട് നമുക്ക് തിരിച്ചു നടത്താൻ കഴിയുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ടറായിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ഈസി ബോൺ ആക്ടറാണ്. 24 വർഷം മുമ്പ് ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ആ 24 വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുകയാണ് ലാലേട്ടനും സിയാദിക്കായി നിങ്ങൾ 3 പേരും എനിക്ക് എന്തെങ്കിലും രസകരമായ മുഹൂർത്തം ഓർത്തെടുക്കാൻ കഴിയുമോ? ഒന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇപ്പം പറയാൻ സമയമില്ല, ഓർമ്മ മതി. ഞങ്ങളുടെ എല്ലാ കൂട്ട് എന്താണ് ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ്, ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ്, ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാം കൂടി പങ്കുവെക്കാൻ അതിൽ നിന്നും മാത്രം വേർതിരിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമയിലെ വലിയ ഒരു വക്താവാണ്. വലിയ വരികൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൻ്റെ വരികളിൽ കരുതിയാണ് അദ്ദേഹത്തിന് That's me.
സ്ട്രീറ്റ് ഇവിടെ കരിമീലിക്കാണ്. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ആക്ടേഴ്സ് ഈ ഓഡിറ്റോറിയത്തിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ ആരും വീഡിയോസ് എടുക്കരുത്, പുറകെ ചെല്ലരുത്. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്, ഓഡിറ്റോറിയത്തിന്റെ വെളിയിലേക്ക് ആക്ടേഴ്സ് പോകുമ്പോൾ ആരും വീഡിയോസ് എടുക്കരുത്. Thank you.